ആലുവയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. കൊല്ലത്തേക്ക് സിമെന്റുമായി എത്തിയ ട്രെയിനാണ് പാളം തെറ്റിയത്. ട്രാക്ക് മാറുന്നതിനിടെ അവസാനത്തെ ബോഗികൾ പാളം തെറ്റുകയായിരുന്നു. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 5 ട്രെയിനുകൾ റദ്ദാക്കുകയും 2 ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തു. The disruption has resulted in some cancellations. Some trains have become short termination and all that. Some trains have become rescheduled. Okay. So to avoid much, hindrance to public, we are trying to restore services quickly. And already services have started running from 9:00 1:20 only. So. There will be some late running which will all get adjusted by night also, by evening or night. So right now, since we are busy with completing the balance works, so that is the position right now. We hope to do it in another 2-3 hours. വിവരങ്ങൾ സനോജ് സുരേന്ദ്രൻ നൽകും. സനോജ, ഈ അപകടത്തിൽ എന്താണ് റെയിൽവേ നൽകുന്ന വിശദീകരണം? ഇപ്പോൾ ഈ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത് കൊണ്ട് പല ട്രെയിനുകൾ റദ്ദാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദിവ്യ, ട്രെയിനുകൾ റദ്ദാക്കിയത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. 5 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. 3 ട്രെയിനുകൾ ഭാഗികമായും സർവീസ് അവസാനിപ്പിച്ചു. 1 ട്രെയിനിന്റെ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ദീർഘദൂര യാത്രക്കാരും സ്ഥിരം യാത്രക്കാരും ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ഈ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത് മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഇന്നലെ രാത്രി 10:30 അപകടം. ആലുവയിലാണ് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കൊല്ലത്തേക്ക് സിമന്റ് ചാക്കുമായി വന്ന ട്രെയിൻ പാളം മാറുന്നതിനിടയിലാണ് പാളം തെറ്റിയത്. ഇതിനെ തുടർന്ന് 4 ബോഗികൾ പൂർണ്ണമായും പാളം തെറ്റി. മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. 3 മണിക്കൂറോളമാണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചത്. പിന്നീട് റെയിൽവേ നടത്തിയ സമഗ്രമായ ദൗത്യത്തിനൊടുവിലാണ് ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത്. ഇപ്പോഴും ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇരുപാതകളിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് റെയിൽവേ പങ്കുവച്ചിട്ടുള്ളത്. ദിവ്യ, ശരി, സനോജാണ് വിവരങ്ങൾ.